ചെക്കേക്കോട്ടയിൽ ബസ് സ്റ്റാൻഡിന് സമീപം തീപിടുത്തം. ബസ് വെയിറ്റിംഗ് ഷെഡിന് സമീപമുള്ള കടകളിലാണ് തീപിടുത്തമുണ്ടായത്. നാല് കടകൾ കത്തി നശിച്ചു. ചായക്കടയിൽ നിന്നാണ് തീ പടർന്നതെന്ന് പ്രാഥമിക നിഗമനം. വലിയ അപകടമാണ് ഒഴിവായതെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു. നന്ദകുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. നന്ദൻ, ഈ തീ അണയ്ക്കാനായോ? തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആളപായമില്ല എന്നത് വലിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഇത്രത്തോളം ഏകദേശം ഒരു അഞ്ചോളം കടകൾ വലിയ തോതിൽ നാശനഷ്ടമുണ്ടായി. ഒരു കടയ്ക്ക് തന്നെ ഏകദേശം 5-6 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഫയർഫോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഏകദേശം 30 ലക്ഷത്തോളം വരുന്ന ഒരു നാശനഷ്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഫോർട്ട് AC ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് സാർ. ഇപ്പോൾ സാർ എത്തിയതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നു, എന്നാലും ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം എങ്ങനെയാണ്? അതായത് ഈ ഇതിനകത്തിപ്പോൾ ഇവിടെ 6 കടകളോളം കത്തി നശിച്ചിട്ടുണ്ട്. അതിൽ 3 കടകൾ പൂർണ്ണമായും കത്തി നശിച്ചു. ഈ പിന്നെ കത്തി നശിച്ചു. ആൾക്കാർക്ക് ആർക്കും തന്നെ അപകടം ഉണ്ടായില്ല എന്നുള്ളതാണ് വലിയൊരു ഭാഗ്യമായിട്ട് കരുതാവുന്നത്. അത് പ്രോംപ്റ്റായിട്ട് ഫയർഫോഴ്സും പോലീസും ഇവിടുത്തെ ജനങ്ങളും പിന്നെ വളരെ ആക്റ്റീവായിട്ട് നിന്നതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അപ്പം പിന്നെ മറ്റ് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവിടെ നിന്ന് ഒരു ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിക്കായിരുന്നു എന്നാണ് അറിയുന്നത്. പോലീസ് ഷോപ്പുകളാണ് ഈ ടീ ഷോപ്പും ബേക്കറിയും ഒക്കെ. ഇവിടെ എല്ലായിടത്തും ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ പിന്നെ അങ്ങനെയും സംഭവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പൊതുവെ കണ്ട് അറിഞ്ഞ ആൾക്കാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിയ ശബ്ദവും കേട്ടതായും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ബാക്കി അറിയണം. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു നാശനഷ്ടങ്ങളുടെ ഒരു കണക്ക് പോലീസിന് പ്രാഥമികമായിട്ട് നിഗമനം എത്തിയിരുന്നു? അല്ല, അതൊരു ഒരു കാൽക്കുലേഷൻ പറ്റുന്നതല്ല, അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാൻ പറ്റും. എന്തായാലും വലിയ തോതിൽ ഒരു നാശനഷ്ടം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു കണക്കുകൾ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതിന്റെ കണക്കെടുപ്പുകളും മറ്റുമൊക്കെ തന്നെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ചേട്ടാ ഇവിടെ ഉണ്ടായിരുന്നു, ഈ ഒരു തീപിടിച്ച സമയത്തോടുണ്ടായിരുന്നു. എന്താണ് ചേട്ടാ സംഭവിച്ചത്? ചേട്ടാ കണ്ടത് എന്തായാലും ഗ്യാസ് ചെറിയ ലീക്ക് വന്ന് തീ കത്തി. അപ്പൊ ഈ ചായ അടിച്ചോണ്ട് നാളെ ടപ്പൻ തന്നെ അവിടെ മാറി. അപ്പൊ ഈ ടീ കൊണ്ട് പടന്ന് അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞത് ഇത് യാറി നിന്ന് പൊട്ടിത്തെറിച്ചു. അതിനുമുമ്പ് തന്നെ ഇവിടെ ഉള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളുകളെല്ലാം നമ്മളെ കൊച്ചുകുട്ടികളും ഒരുപാട് ആളുണ്ട്. അവരെല്ലാം അങ്ങോട്ട് മാറ്റി ആ പുള്ളിയാണ് നിൽക്കുക. പക്ഷേ പുള്ളിയുടെ ഇതത്തൊന്നും തീ എത്തിയില്ല. പുള്ളി അങ്ങ് ടപ്പന മാറി. അപ്പോഴേ തീ അങ്ങ് പടന്ന് കത്തി. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് അപ്പോൾ ഇത് പൊട്ടിത്തെറിച്ചു. പെട്ടെന്ന് മറ്റ് തീ ആയിരുന്നു. ഈ മരങ്ങളും കടകളും എല്ലാം കത്തി. അതിനുശേഷം ഇവിടുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ മാറ്റിയിരുന്നു? അതിനു മുമ്പ് ആളുകളെ മാറ്റി. തീ കത്തണോണ്ട് തന്നെ ഇവിടെ ഉള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് യാത്രക്കാരെല്ലാം നമ്മൾ മാറ്റി, പല സൈഡുകളിലോട്ട് മാറ്റി. എത്ര നേരം കഴിഞ്ഞിട്ടാണ് ഫയർഫോഴ്സ് ഇവിടെ എത്തിയത്? അല്ല, അവർ ആ സ്പോട്ടിൽ വന്ന് അവര ഇതുകൊണ്ടാണ് വലിയൊരു അങ്ങോട്ടൊന്നും തീ പടന്ന് കത്താത്തത്. അവരെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സ് പോലീസും അവരെല്ലാം ഉണ്ട്, അല്ലെ സാറന്മാരെല്ലാം ഉണ്ടായിരുന്നു. വലിയൊരു അപകടം അങ്ങനെ ദൈവം അനുഗ്രഹിച്ചു, ആർക്കും ഒരു ആപത്തില്ല. ഈ സമയത്തൊക്കെ ഈ ബസ് സ്റ്റേഷനിലൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മൊത്തം ആളെ. അതിനു നമ്മൾ മാറ്റി. തീ കണ്ടെന്ന് തന്നെ പോലീസുകാരും എല്ലാവരും കൂടി ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് യാത്രക്കാരെല്ലാം അങ്ങോട്ട് മാറ്റി. എന്തായാലും ഇതാണ് രേണുക ഇവിടെ സംഭവിച്ചത്. എന്തായാലും ഒരു ചെറിയ ഗ്യാസ് കുറ്റിയിൽ നിന്നും തീ പടർന്ന ഒരു സാഹചര്യം, അതിനുശേഷം മറ്റ് 5-6 കടകളിലേക്ക് തീ പടരുകയുണ്ടായി. എന്തായാലും വലിയ നാശനഷ്ടങ്ങളുണ്ടായി. 3 കടകൾ പൂർണ്ണമായും കത്തി നശിച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 2 കടകൾക്ക് ഭാഗികമായ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ തിരക്കേറിയ ഒരു സമയമാണ് കിഴക്കേക്കോട്ടയിൽ. ഈ ഒരു വരി മുഴുവൻ ഏകദേശം 10-20 ഓളം വരുന്ന ഈ കടകളും ഈ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടുകൂടി 6 കടകളിലേക്കാണ് ഈ ഒരു തീ പടർന്നത് എന്നത് ആശ്വാസകമാണ്. വലിയൊരു അപകടമാണ് ഒഴിവായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സ്ഥലത്തെ വാർഡ് കൗൺസിലർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രാഥമികമായി എന്താണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്? ഇവിടെ നിന്ന് ഞാനും വന്നപ്പോൾ ആകെപ്പാടെ ഒരു പുക കട്ട നല്ല രീതിയിലുള്ള പുക ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അടുക്കാൻ പറ്റാത്ത രീതിയിൽ ഫയർ എഞ്ചിനെല്ലാം നല്ല രീതിയിൽ അവർ വെള്ളം അടിച്ച് അത് തീ കെടുത്താനായിട്ട് എല്ലാവരും നല്ല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരുന്നു. കൂടെ തന്നെ ഇവിടെയുള്ള യൂണിയൻ പ്രവർത്തകരും നാട്ടുകാരും ബസ് സ്റ്റാൻഡിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെ സഹായത്തോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തീ അണയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് വളരെ ഒരു വലിയൊരു കാര്യം. ബാക്കിയുള്ള കടകളിലേക്ക് തീ പടർന്ന് പിടിച്ചിട്ടില്ല. ഏകദേശം 10-20 കടകളുണ്ട്. അതിൽ 5 കടകളിലായിട്ട് ഒതുങ്ങി എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്.
दृश्य वैद्युति कंपनी मिल टीट वीट अब ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് പോയിട്ടില്ല ചില കടകളിൽ നോക്കി തന്നെ ചെറിയ രീതിയിൽ പുകയൊക്കെ തന്നെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായെങ്കിലും ചില പുക ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ നിൽക്കുകയും കൃത്യമായ രീതിയിൽ ഏകദേശം 6-7 യൂണിറ്റോളം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ യൂണിറ്റ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ നിൽക്കുകയും ഇപ്പോഴും ആ ഒരു തീ അണയ്ക്കാനും ആ പുക അണയ്ക്കാനുമുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ സമീപ പ്രദേശത്തെ ഒരു പോസ്റ്റിന്റെ മുകളിൽ ഒരു ഷീറ്റ് പടർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ തീ പടർന്ന സമയത്ത് തന്നെ വൈദ്യുതി ഒക്കെ തന്നെ ഇവിടെ ഓഫ് ചെയ്തിരുന്നു സമീപ പ്രദേശത്തെ കെസിബി ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ തീ പടർന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ അവർ ഒക്കെ തന്നെ ഈ വൈദ്യുതി പോസ്റ്റിൽ നിന്നുള്ള വൈദ്യുതി വിച്ഛേദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു അങ്ങനെ എല്ലാവരുടെയും ഒരു സംയോജിതമായ ഇടപെടൽ മൂലമാണ് വലിയൊരു അപകടം ഒഴിവായത് പക്ഷേ എന്നിരുന്നാൽ കൂടി നമുക്ക് പറയാൻ സാധിച്ചത് ഈ വലിയ ഈ മൂന്ന് കടകൾ പൂർണ്ണമായി കത്തിനശിച്ചപ്പോൾ തന്നെ ഏകദേശം 30 ലക്ഷത്തിന് രൂപയുടെ മുകളിൽ നാശനഷ്ടം ഉണ്ടായി എന്ന് തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും സ്ഥലത്തുണ്ട് ഈ കൃത്യമായ രീതിയിൽ പുക അടക്കമുള്ള കാര്യങ്ങൾ ഇവിടുന്ന് കൃത്യമായ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം മാത്രമേ അവർ മടങ്ങുകയുള്ളൂ രേണുക നന്ദകുമാർ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ഏതായാലും നാലു കടകൾ കത്തിനശിച്ചു പൂർണ്ണമായും വലിയൊരു അപകടം ഒഴിവായി എന്ന് വേണം മനസ്സിലാക്കാൻ നേരത്തെ ഫോർട്ട് കമ്മീഷണർ പറഞ്ഞതുപോലെ ആളപായം ഉണ്ടായില്ല എന്നത് ആ തരത്തിൽ വലിയൊരു അപകടത്തിൻ്റെ വ്യാപ്തി കുറച്ചു നേരത്തെ മന്ത്രി ആന്റണി രാജു പ്രതികരിച്ചിരുന്നു വാക്കുകളിലേക്ക് പ്രാഥമിക വിവരം അനുസരിച്ച് ഞങ്ങളുടെ മിനിസ്റ്റർ ഷോങ്കട്ടി ഞാനും വന്നു പ്രാഥമികമായി കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് ഒരു ടീ സ്റ്റോളിൽ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ ഒരു 8-10 കുറ്റികൾ ഉണ്ടായിരുന്നു അതിലൊരു 4 എണ്ണം ഫിൽഡായിരുന്നാണ് കിട്ടിയ വിവരം അതിൽ ഒരു ഗ്യാസ് സിലിണ്ടർ ലീക്കായി അങ്ങനെ തീപിടിച്ച് അങ്ങനെ ആ ടീ സ്റ്റോളിൽ നിന്ന് തൊട്ടടുത്ത ബേക്കറിയിലേക്ക് പിന്നെ തൊട്ടടുത്ത ലോട്ടറി കടയിലേക്ക് അതിൻ്റെ അപ്പുറത്തെ മൊബൈൽ ഷോപ്പിലേക്ക് ഇങ്ങനെ ഒരു 6 ഓടം കടകളിലാണ് ഇത് തീ പടർന്നത് അതിൽ 4 കടകൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് കത്തിനശിച്ചെന്നാണ് കിട്ടിയ വിവരം 2 എണ്ണം ഭാഗികമായിട്ട് കത്തിനശിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളും അതുപോലെ എലക്ട്രിസിറ്റി ബോർഡിൻ്റെ ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ തന്നെ അവർ ട്രാൻസ്ഫോർ ഓഫ് ചെയ്തു പിന്നെ KSRTC ജീവനക്കാർ നാട്ടുകാർ ഫയർഫോഴ്സ് ഒരു 10 ഓളം ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ അപ്പം തന്നെ എത്തി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിൽ പോലീസിൻ്റെ എല്ലാ വിഭാഗം മേഖലയിൽ നിന്നുള്ള പോലീസുകാരുടെ സജീവമായിട്ടെത്തി അവിടെ എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായി നിമിഷം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തീ പൂർണ്ണമായിട്ട് അണയ്ക്കാനും നിയന്ത്രണ വിധേയമാക്കാനും കഴിഞ്ഞു ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല പരിപൂർണമായിട്ട് തീ അണച്ചു കഴിഞ്ഞിരിക്കുന്നു തിങ്സ് ആർ അണ്ടർ കൺട്രോളാണ് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഇപ്പോൾ ഫയർഫോഴ്സിനോടും പറഞ്ഞിട്ടുണ്ട് കളക്ടറോടും ഇതിൻ്റെ അന്വേഷിച്ച റിപ്പോർട്ട് തരാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഐശ്വര്യ കൂടിച്ചേരുന്നു കിഴക്കേക്കോട്ടയിൽ നിന്ന് ഐശ്വര്യ തീ പൂർണ്ണമായും അണച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഫയർഫോഴ്സിന്റെ സംഘങ്ങൾ ഇപ്പോഴും പ്രവർത്തനം തുടരുകയാണോ പോലീസും ഫയർഫോഴ്സിന്റെ ഒക്കെ സാന്നിധ്യം അവിടെ ഉണ്ടോ ഐശ്വര്യ ഏതായാലും വലിയ ദുരന്തം ഒഴിവായി എന്ന് വേണം മനസ്സിലാക്കാൻ 4 കടകൾ കത്തിനശിച്ചു ഫയർഫോഴ്സും അടക്കം അവിടെ എത്തി സമയോചിതമായി പ്രവർത്തിച്ചു ഇപ്പോൾ തീ അടച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് കിഴക്കേക്കോട്ടയിലാണ് തീപിടുത്തമുണ്ടായത് മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ ക്രൈസ്തവ സഭകൾ രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷമായി ഇടപെടുന്നതിനെതിരെ യാക്കോബായ സഭാ മെത്രാപ്പോളിത്തൻ ട്രസ്റ്റിയും കൊച്ചി ഭദ്രാസനാധിപനുമായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത രാഷ്ട്രീയക്കാർക്ക് എല്ലാ സഭകളെയും വേണം സ്വാഭാവിക ബന്ധം തിരിച്ചുമാകാം എന്നാൽ സഭകൾ രാഷ്ട്രീയം പറയുന്നതിൽ വിയോജിപ്പുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ പ്രതികരണം രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയക്കാർക്ക് എല്ലാവരും വേണം സ്വാഭാവികമായിട്ടും